അരുളപ്പാട് ആറാം അധ്യായം. മോശയെ ധൈര്യപ്പെടുത്തുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഉടനെ കാണും. ശക്തമായ കരത്താൽ നിർബന്ധിതനായി അവൻ അവരെ വിട്ടയക്കും. അവരെ പുറന്തള്ളാതിരിക്കാൻ വയ്യാത്ത നില അവൻ വന്നുകൂടും. അവിടുന്ന് തുടർന്നു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് എന്ന നാമത്താൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല. എങ്കിലും അവർ പരദേശികളായി പാർത്തിരുന്ന കാനാൻ ദേശം അവർക്ക് നൽകുമെന്ന് അവരുമായി ഞാൻ ഉടമ്പടി ചെയ്തിരുന്നു. ഈജിപ്തുകാർ അടിമകളാക്കിയിരുന്ന ഇസ്രയേൽ മക്കളുടെ ദീനരോദനം ഞാൻ കേട്ടു. എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രയേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈയുയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും, നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്വത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ ഞാൻ നയിക്കും. അത് നിങ്ങൾക്ക് അവകാശമായി തീരുകയും ചെയ്യും. ഞാൻ കർത്താവാണ്. ഇസ്രായേൽ മക്കളോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും അവരുടെ മനോവ്യഥയും ക്രൂരമായ അടിമത്വവും നിമിത്തം അവർ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീ പോയി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ ഫറവോ കേൾക്കുമോ? പോരെങ്കിൽ ഞാൻ സംസാരിക്കാൻ കഴിവില്ലാത്തവനുമാണ്. കർത്താവ് മോശയോടും അഹ്റോനോടും കൽപ്പിച്ചു, ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ മക്കളോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും പറയുക. വംശാവലി. മോശയുടെയും അഹ്റോന്റെയും പിതൃഗോത്രങ്ങളുടെ തലവന്മാർ ഇവരാകുന്നു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്, പല്ലു, ഹെസ്രോൻ, കർമി ഇവരാകുന്നു. റൂബൻ ഗോത്രത്തിലെ തലവന്മാർ സിമയോന്റെ പുത്രന്മാർ യെമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹർ, കാനാൻകാരിൽ നിന്നുള്ള ഷാവുൽ ഇവരാകുന്നു സിമയോന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാർ. കുലങ്ങളനുസരിച്ച് ലേവിയുടെ പുത്രന്മാരുടെ പേരുകൾ ഗർഷോൻ, കൊഹാദ്, മെറാറി. ലേവിയുടെ ജീവിതകാലം 137 വർഷമായിരുന്നു. ഗർഷോന്റെ പുത്രന്മാർ ലിഗ്നി, ഷിമയി എന്നിവരും അവരുടെ കുടുംബങ്ങളും. കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം, ഇസാ, ഹെബ്രോൺ, ഉസിയേൽ. കൊഹാത്തിന്റെ ജീവിതകാലം 133 വർഷമായിരുന്നു. മൊറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. തലമുറയനുസരിച്ച് ലേവിയുടെ കുടുംബങ്ങൾ ഇവയാണ്. അമ്രാം തന്റെ പിതൃ സഹോദരിയായ യോക്കബെദിനെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് അഹ്റോൻ, മോസ എന്നിവർ ജനിക്കുകയും ചെയ്തു. അമ്രാമിന്റെ ജീവിതകാലം 137 വർഷമായിരുന്നു. ഇസ്ഹാറിന്റെ പുത്രന്മാർ കോറഹ്, നെഫഗ്, സിക്രി. ഉസിയേലിന്റെ പുത്രന്മാർ മിഷായേൽ, എൽസാഫാൻ, സിത്രി. അഹ്റോൻ അമാനാദബിന്റെ മകളും നഖ്ഷോന്റെ സഹോദരിയുമായ എലിഷേബായെ ഭാര്യയായി സ്വീകരിക്കുകയും അവളിൽ അവന് നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. കോറഹിന്റെ പുത്രന്മാർ അസീർ, എൽക്കാന, അബിയാസഫ്. ഇവരാണ് കോറഹ് വംശജർ. അഹ്റോന്റെ പുത്രനായ എലയാസർ പുത്തിയേലിന്റെ പുത്രിയെ ഭാര്യയെ സ്വീകരിക്കുകയും അവളിൽ അവന് ഫിനഹാസ് എന്ന പുത്രൻ ജനിക്കുകയും ചെയ്തു. ഇവരാണ് ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാർ. ഈജിപ്ത് രാജ്യത്ത് നിന്ന് ഇസ്രായേൽക്കാരെ സംഘസംഘമായി പുറത്തു കൊണ്ടുവരികയെന്നത് കർത്താവ് കൽപ്പിച്ചത് ഈ അഹ്റോനോടും മോശയോടുമാണ്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഈജിപ്തിലെ രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഇവരാണ്. ഈജിപ്തിൽ വെച്ച് കർത്താവ് മോശയോട് സംസാരിച്ച ദിവസം അവിടുന്ന് ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ കർത്താവാണ്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ അടുത്ത് ചെന്ന് നീ പറയുക. മോശ കർത്താവിനോട് പറഞ്ഞു, സംസാരിക്കാൻ കഴിവില്ലാത്തവനാണ് ഞാൻ, ഫറവോ എന്റെ വാക്ക്